നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ അതോടൊപ്പം തന്നെ വിധവ പെൻഷൻ ഉണ്ട് 50 വയസ്സിന് മുകളിലുള്ളവർക്ക് അവിവാഹിത പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ ഈ ഒരു ഇനത്തിൽ 1600 രൂപ വീതമൊക്കെ വാങ്ങുന്ന ആളുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട നാല് അറിയിപ്പുകളാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് നവംബറിലെ 1600 രൂപ ലഭിക്കാത്ത ഗുണഭോക്താക്കളുടെ കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് കൂടിയുണ്ട് കാരണം ഏകദേശം 2000 മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്ക് വിവിധ കാരണങ്ങളാൽ അതായത് സാങ്കേതിക പിഴവുകൾ എന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം അവർക്ക് പെൻഷൻ തുക എത്തിയിട്ടില്ല എന്ന് സർക്കാർ തന്നെ ഇപ്പോൾ സമ്മതിച്ചിട്ടുണ്ട് വളരെ വൈകാതെ തന്നെ അതായത് ഒരാഴ്ചയ്ക്കുള്ളിൽ അവർക്ക് മുടങ്ങിയിട്ടുള്ള 1600 രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് അത് വിതരണം നടത്തുമെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് ചെറിയൊരു സാങ്കേതിക പിഴവാണ് ഈ രീതിയിൽ വന്നിട്ടുള്ളത് എന്നും ഗുണഭോക്താക്കൾക്ക് മുടങ്ങിയിട്ടുള്ള ആ ഗഡുകൂടി അതായത് നവംബറിലെ ഗഡുകൂടി ലഭിക്കുമെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഗുണഭോക്താക്കൾ ഇവിടെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പെൻഷൻ ഇപ്പോൾ 1600 രൂപ വീതമാണ് നമുക്ക് മാസം തോറും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ 1600 നിന്ന് 100 രൂപയുടെ ഒരു വർധനവ് ഉണ്ടാകുമെന്നാണ് നിലവിൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് സർക്കാരിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ജനുവരി മാസം 27-28 തീയതികളോടെ ഉണ്ടാകും കാരണം സംസ്ഥാനം ഉറ്റുനോക്കുന്ന പൊതു ബഡ്ജറ്റ് അന്നാണ് ഉണ്ടാവുക ഈ ഒരു സമയത്ത് ധനവകുപ്പ് മന്ത്രി ഔദ്യോഗികമായിട്ട് ഈ കാര്യങ്ങളിൽ ഒരു പ്രഖ്യാപനം നടത്തുമെന്നാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് നിലവിൽ ജനങ്ങൾ കാത്തിരിക്കുന്ന ഒരു അറിയിപ്പ് കൂടിയാണ് അത് മാത്രമല്ല നിലവിൽ 15 ലക്ഷത്തോളം വരുന്ന ആളുകളെയൊക്കെ വിവിധ പരിശോധനകളിലൂടെ പുറത്താക്കാൻ സാധിക്കുമെന്നും സർക്കാർ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോഴാണ് ചെറിയൊരു വർധനവ് വന്നെങ്കിലും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഇത് വഴിതെളിക്കാതെ വരുന്നത് അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിലാണ് സർക്കാരിന് കൂടുതൽ സാമ്പത്തിക നഷ്ടം ഇല്ലാതെ ഈ രീതിയിൽ 1700 എന്ന രീതിയിലേക്കൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടി ഈ ജനുവരി മാസമാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഡിസംബർ മാസം നമുക്ക് ലഭിക്കേണ്ട വിഹിതം 1600 തന്നെയായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഭൗതിക നിലവാര പരിശോധനകൾ വിവിധ മേഖലകളിൽ ആരംഭിച്ചിട്ടുണ്ട് പെൻഷൻ ഗുണഭോക്താവിന്റെ പേരിൽ ലഭിക്കുന്ന പരാതികൾ ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും എത്തിച്ചേരുന്നുണ്ട് ഇത്തരത്തിൽ പഞ്ചായത്തിൽ എത്തിച്ചേരുന്ന പരാതികളുടെ നിജസ്ഥിതി സർക്കാർ ഉദ്യോഗസ്ഥർ പരിശോധിക്കാൻ ബാധ്യസ്ഥരാണ് ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ഭൗതിക നിലവാര പരിശോധനകൾ നടത്തുന്നത് ഭൗതിക നിലവാര പരിശോധനയ്ക്ക് മാനദണ്ഡമാക്കുന്നത് വീടിന്റെ സ്ക്വയർ ഫീറ്റ് അത് 2000 സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ അതോടൊപ്പം തന്നെ വീട് വാർക്ക കെട്ടിടമാണോ വീട്ടിൽ AC ഘടിപ്പിച്ചിട്ടുണ്ടോ അതോടൊപ്പം തന്നെ വീടിന്റെ ഫ്ലോറിംഗും മറ്റു മാനദണ്ഡങ്ങളും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കും ഇനി ഏറ്റവും ഒടുവിലായിട്ട് 4 ചക്ര വാഹനങ്ങൾ 1000 cc എഞ്ചിൻ കപ്പാസിറ്റിയിലൊക്കെ കൂടുതലുള്ള 4 ചക്ര വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങളൊക്കെ ഉള്ള വ്യക്തികളും പെൻഷൻ പദ്ധതിക്ക് പുറത്ത് മാറ്റപ്പെടേണ്ടവരാണ് ഈ രീതിയിലുള്ള പരിശോധനകളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകും എന്നൊരു കാര്യം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു ഏറ്റവും അവസാനത്തെ ഒരു പ്രധാന അറിയിപ്പ് നിലവിൽ ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണത്തിന് വേണ്ടിയുള്ള തീയതികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രഖ്യാപിച്ചിട്ടില്ല പുതുവത്സരത്തിന് മുൻപ് തന്നെ പെൻഷൻ വിതരണത്തിന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അറിയിപ്പുണ്ടായിരുന്നു ജനുവരി 1 മുൻപ് തന്നെ പെൻഷൻ വിതരണത്തിന്റെ ബില്ലിംഗ് നടപടികൾക്ക് തുടക്കം കുറിക്കുമെന്നും 1ാം തീയതിക്ക് ശേഷം അതായത് ജനുവരി 1 ആഴ്ചയോടെ തന്നെ വിതരണം പൂർത്തിയാക്കാൻ ശ്രമിക്കുമെന്നുമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്ഥിരീകരണങ്ങൾ വാർത്തകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് പങ്കുവച്ചത് മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്